നമസ്കാരം ഹലാൽ ശർക്കര വിവാദമായി തുടരുകയാണ് ശബരിമലയിൽ വിതരണം ചെയ്യുന്നതിന് എത്തിയ ശർക്കര അതായത് ശബരിമലയിലെ അരവണ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്തിയ ശർക്കരയിൽ ഹലാൽ ബ്രാൻഡ് ഉണ്ടായിരുന്നു എന്നിടത്ത് തുടങ്ങിയ വിവാദമാണ് പിന്നീട് ശബരിമലയിൽ ഹലാൽ അരവണ പായസം വിതരണം ചെയ്യുന്നു എന്ന തരത്തിലേക്ക് വളർന്നു ഒപ്പം ശബരിമലയിലെ അരവണ പായസം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് പാട്ടത്തിന് കൊടുത്തു കരാർ കൊടുത്തു എന്ന തരത്തിലേക്കും വിവാദം വളർന്നു ഈ വിവാദം കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്നെങ്കിലും ജന്മഭൂമി ജനം ജീവി മടക്കമുള്ള മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്തെങ്കിലും മറുനാടൻ അതിൽ സ്പർശിക്കാതിരുന്നത് ചില അവ്യക്തതകൾ ഉള്ളതുകൊണ്ടാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ഇത് ഗൗരവമായി എടുത്തു ഈ വിഷയം ശബരിമല കർമ്മസമിതി നേതാവ് എസ് ജെ ആർ കുമാർ ഒരു പ്രത്യേക ഹർജിയിലൂടെ ഹൈക്കോടതിയുടെ എത്തിക്കുന്നു ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ജഡ്ജിമാരായ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് പി ജി അജിത് കുമാറും ഈ വിഷയം ഗൗരവത്തോടെ എടുക്കുകയും ദേവസ്വം ബോർഡിനും സർക്കാരിനും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനും നോട്ടീസ് അയക്കുകയും ചെയ്തു അങ്ങനെ ഇന്നലെ ദേവസ്വം ബോർഡ് ഇതിന്റെ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചു ദേവസ്വം ബോർഡ് കോടതിയോട് പറഞ്ഞത് ശബരിമലയെ തകർക്കുന്നതിനുള്ള വ്യാജ ശ്രമമാണ് ഗൂഢാലോചനയാണ് അതായത് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഈ അരവണ്ണ പായസം അടക്കമുള്ള പ്രധാനപ്പെട്ട നിവേദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭക്തർ ഈ അരവണ്ണ പായസം വാങ്ങിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ നിവേദ്യങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നു ഇത് തടഞ്ഞ് ശബരിമലയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹലാൽ ബ്രാൻഡുള്ള ശർക്കര ഇവിടെ എത്തിയിരുന്നു അത് മഹാരാഷ്ട്രയിലെ ഒരു കമ്പനിയാണ് വിതരണം ചെയ്തത് എന്ന് ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്നു മഹാരാഷ്ട്രയിലെ പൂനെക്ക് സമീപമുള്ള വർധൻ അഗ്രോ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വിതരണം ചെയ്തിരുന്നത് ആ അങ്ങനെ കമ്പനി വിതരണം ചെയ്തപ്പോൾ അതിൽ ഹലാൽ ബ്രാൻഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തു അന്വേഷിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ പുതിയതാണ് വന്നിരിക്കുന്നത് അതിൽ അങ്ങനെ ഇല്ല ഇതാണ് ഒരു വശം അപ്പോൾ സ്വാഭാവികമായും ഹലാൽ വിഷയം ഉയർത്തിയവരെ വിമർശിച്ചുകൊണ്ട് സംഘപരിവാറുകാരാണ് വാസ്തവത്തിൽ ഹലാലിൻ്റെ പിന്നിൽ എന്നിട്ട് ബോധപൂർവം ഇവിടെ വർഗീയത ഉണ്ടാക്കി എന്ന തരത്തിൽ പ്രചരണം ആരംഭിച്ചു അതായത് ഈ വർദ്ധൻ എന്ന് പറയുന്ന കമ്പനി ഒരു ശിവസേന നേതാവിൻ്റേതാണ് ഈ കമ്പനിയുടെ ചെയർമാൻ ഒരു ശിവസേനയുടെ അവിടെ മത്സരിച്ച കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ ഒരു ശിവസേന നേതാവാണ് അതിൻ്റെ ചെയർമാൻ അതുകൊണ്ട് ശംഖപരിവാർ നടത്തിയ വ്യാജപ്രചരണം പൊളിഞ്ഞു പോയിരിക്കുന്നു എന്നതാണ് അവരുടെ ഒരു വാദം ഈ പശ്ചാത്തലത്തിൽ എൻ്റെ ചില മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങൾ എന്തിനാണ് ഈ വ്യാജ പ്രചരണത്തിന് കൂട്ടുനിന്നത് റസാഖ് ബാബു കൊണ്ടോട്ടിയെ പോലുള്ളവർ ചോദിച്ചു അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ വ്യാജപ്രചരണത്തിന് കൂട്ടുനിന്നിട്ടില്ല ഹലാൽ അരവണ പായസമോ ഹലാൽ ശർക്കരയോ ശബരിമലയിൽ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിതരണം ചെയ്യാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് അങ്ങനെ അങ്ങനെയുണ്ട് എന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി വരികയും ആ ഹർജി പരിഗണിച്ചുകൊണ്ട് സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ് എന്നാണ് പറഞ്ഞിരുന്നത് ആ ഹലാൽ ശർക്കര വിതരണം ചെയ്തത് മുസ്ലിമാണോ അതോ ഹിന്ദുവാണോ ശിവസേനക്കാരനാണോ എന്നത് പ്രശ്നമല്ല ഒരിക്കലും അങ്ങനെ മുസ്ലിം കരാറുകാർക്ക് ഇത് കൊടുത്തിരുന്നു എന്നത് വ്യാജ പ്രചരണമാണ് അത് തെറ്റാണ് എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് വ്യാജമാണ് മുസ്ലിം കരാറുകാർക്ക് കൊടുത്തിരുന്നു എന്നത് വ്യാജമാണ് അങ്ങനെ ഇല്ല അത് പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഹലാൽ അരവണ പായസം എന്ന പേരിൽ വിതരണം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അത് ശബരിമലയുമായി ഒരു ബന്ധവുമില്ലെന്നും അത് ഗൾഫിലെ ഒരു കമ്പനി ഇറക്കി വിതരണം ചെയ്യുന്നതാണെന്നും വ്യക്തമായി പറഞ്ഞിരുന്നു എന്നാൽ കേസ് എത്തുമ്പോൾ ഹലാൽ എന്ന പേരിൽ ഒരു ശർക്കര ഹലാൽ എന്ന ബ്രാൻഡുള്ള ശർക്കര അവിടെ വിതരണം ചെയ്തെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞത് അത് തെറ്റാണ് എന്ന കാര്യത്തിനൊരു സംശയവും ഇല്ല അത് ശിവസേനക്കാരനാണെങ്കിലും ശരി ആർ എസ് എസ് കാരനാണെങ്കിലും ശരി മുസ്ലിം ആണെങ്കിലും ശരി ക്രിസ്ത്യാനി ആണെങ്കിലും ശരി ശബരിമലയിൽ വിതരണം ചെയ്യുന്ന നിവേദ്യത്തിൽ ഹലാൽ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ആരാണോ ഉത്തരവാദി അവർ ശിക്ഷിക്കപ്പെടണം അത് മുസ്ലിം ആയതുകൊണ്ടോ ശിവസേനക്കാരനായതുകൊണ്ടോ അല്ല നേരെ മറിച്ച് ഹലാൽ ബ്രാൻഡുള്ള ശർക്കര ശബരിമലയിൽ വിതരണത്തിന് എത്തി എന്നത് തന്നെയാണ് വിഷയം ആ വിഷയത്തിലാണ് നിലപാടെടുത്തത് ആ വിഷയത്തിലാണ് പ്രതിഷേധിച്ച് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ശിവസേനക്കാരനാണ് ഹലാൽ ശർക്കര അവിടെ വിതരണം ചെയ്തു എന്നത് അതിനൊരു എക്സ്ക്യൂസ് അല്ല കാരണം ഹലാൽ എന്നാൽ ഒരു ഇസ്ലാമിക ആചാരമാണ് നമുക്കറിയാം ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം പെർമിസിബിൾ എന്നാണ് ഹറാമിന്റെ ഓപ്പോസിറ്റ് ആണ് ഫുർബിഡൻ എന്ന ഹറാം എന്ന് പറയുന്ന അറബി വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് പെർമിസിബിൾ എന്ന അർത്ഥമുള്ള ഹലാൽ എന്ന വാക്ക് ഹലാൽ എന്നത് മുസ്ലിം ആചാരപ്രകാരമാണ് അതിൽ മദ്യം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ പല സംവിധാനങ്ങളും അതുകൊണ്ടാണ് ഹലാൽ വെജിറ്റേറിയന് പോലും ഉണ്ടാവുന്നത് മാത്രമല്ല മുസ്ലിം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങളുണ്ട് അതിലൊന്ന് ഈ മൃഗങ്ങളെ കൊല്ലുകയാണെങ്കിൽ അത് കഴുത്തറുത്ത് കൊല്ലണമെന്നത് അതായത് കൃത്യമായ ഒരു ആചാര ചര്യ ഒരു അനുഷ്ഠാന രീതി തന്നെ ഈ ഹലാലിന് വേണ്ടിയുണ്ട് അത് ഖുർൻ വായിച്ചുകൊണ്ട് ഖുറാനുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതാചാരവുമായി ബന്ധപ്പെട്ട ഒന്നാണ് അങ്ങനെ ഇസ്ലാം മതാചാരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഒന്നും നിവേദ്യമായി ശബരിമലയിലെത്താൻ പാടില്ല അത് ആര് ചെയ്താലും ഹലാൽ ആണെങ്കിൽ അത് ശബരിമല എത്താൻ പാടില്ല കാരണം ഹലാൽ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആചാരപ്രകാരം ഖുർആൻ ഓതിക്കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അത് ഒരിക്കലും ഒരു ഭഗവാന്റെ നിവേദ്യമായി വരാൻ പാടില്ല അത് ആരുണ്ടാക്കുന്നു എന്നതല്ല ഹലാലുമായി ബന്ധപ്പെട്ട സാധനം അവിടുണ്ട് അതിനെങ്ങനെ അവസരം കിട്ടി അത് ദേവസ്വം ബോർഡ് എത്തിച്ചെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി അത് എതിർക്കപ്പെടേണ്ടതാണ് ഇവിടെ ഹർജിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഹലാലായ ഒന്നും അങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നതാണ് അതിൽ എന്താണ് തെറ്റിരിക്കുന്നത് ഹലാ മുസ്ലിം ആചാരമാകുന്നിടത്തോളം കാലം അത് അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല ഹിന്ദുവിൻ്റെ നിവേദ്യം അയ്യപ്പൻ്റെ നിവേദ്യം ഭഗവാന്റെ നിവേദ്യം അത് ഹിന്ദു ആചാരപ്രകാരം ഉണ്ടാക്കിയതാവണം അത് മുസ്ലിം ആചാരപ്രകാരം ഉണ്ടാക്കിയതല്ല ആരുണ്ടാക്കി എന്നത് അപ്രസക്തമാണ് അതാണ് ഉയർത്തിയിരിക്കുന്ന വിഷയം എന്തായാലും ഇതിൻ്റെ പേരിൽ ഒരുപാട് വ്യാജ പ്രചരണങ്ങളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇസ്ലാമവത്കരിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ മുസ്ലിം കച്ചവടക്കാർക്ക് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഹലാൽ അരവണ വിതരണം ചെയ്യുന്നു ഇതൊക്കെ വ്യാജമാണ് ഒരു തർക്കവും വേണ്ട എന്നാൽ ഹലാൽ എന്ന ശർക്കര അവിടെ വിതരണം ചെയ്തിരുന്നു അത് ശിവസേനക്കാരനാണെന്ന് വ്യക്തമായിരിക്കുന്നു അതാരാണെങ്കിലും അത് ഗുരുതരമായ വീഴ്ചയാണ് ഭഗവാൻ നിവേദ്യമായി ഹലാൽ ശർക്കരയുടെയോ ഹലാൽ അരവണ പായസത്തിൻ്റെയോ ആവശ്യമില്ല അത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ നാട് വളരെ കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ അൽസാഹ എന്നോ മറ്റോ പേരുള്ള ഒരു കമ്പനി അരവണ പായസം ഉണ്ടാക്കി ഗൾഫ് രാജ്യങ്ങളിൽ വിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതും ഒഴിവാക്കേണ്ടതാണ് അവിടെ വിതരണം ചെയ്യുന്ന അരവണ പായസം ശബരിമലയിൽ വിതരണം ചെയ്യുന്ന നിവേദ്യമല്ല രണ്ടും രണ്ടാണ് പക്ഷേ അരവണ പായസം എന്ന് പറയുന്നത് അയ്യപ്പ ഭഗവാന്റെ നിവേദ്യമായിരിക്കുന്നിടത്തോളം കാലം അത് മേടിക്കാൻ ആഗ്രഹിക്കുന്നത് ഭക്തരും ഹിന്ദു ഭക്തരുമായിരിക്കുന്നിടത്തോളം കാലം അത്തരത്തിലൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി അതും അറബ് രാജ്യങ്ങളിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലും ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ നിഗൂഢമാണ് അതുകൊണ്ട് അത്തരം താല്പര്യങ്ങളൊക്കെ വർഗീയത പടർത്താനെ ഇടം വരുത്തൂ അതിനുമാരും കൂട്ടുനിൽക്കരുത് എന്നാണ് അഭ്യർത്ഥന